ഹലോ ഫ്രണ്ട്സ്, എ ടു സെറ്റ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റോളുകളെ അടക്കി ഭരിക്കാൻ പോകുന്ന ടെക്നോളജിയുടെ ഒന്നാം തലമുറക്കാരിലെ ഒരാളെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഇലക്ട്രിക് വണ്ടി എന്ന് കേൾക്കുമ്പോഴേ പേടിക്കുന്ന പലരും ഉണ്ട്, അങ്ങനൊന്നും അല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ഒരാൾ എന്തുവായാലും ഈ വീഡിയോ കണ്ടിരുന്നേ പറ്റൂ. കാരണം ഇതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനി നമുക്ക് വണ്ടിയെ കൂടുതൽ അടുത്തറിയാം. ഡിസംബർ 2020 ലോഞ്ച് ചെയ്ത ഈ മഹേന്ദ്ര ട്രിയോ മൂന്ന് വേരിയൻ്റ് ആയിട്ടാണ്. ഒന്നാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് മഹേന്ദ്രയുടെ പിക്കപ്പ് വാൻ, രണ്ടാമത്തെ ഫ്ലാറ്റ് ബെഡ്, ഇതെന്ന് പറയുന്ന ഡെലിവറി വാനാണ്. നമുക്കിനി വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ഒരു ഫൈബർ കൊണ്ടുള്ളൊരു മഡ്ഗാർഡ് വരുന്നുണ്ട്. ഇവിടെ മഹേന്ദ്രയുടെ ഒരു സിമ്പിൾ ലോഗോ, പിന്നെ ഒരു ഗ്രില്ല് കാണാൻ സാധിക്കും നമുക്ക്. പിന്നെ ഹെഡ്ലൈറ്റ്, സാധാരണ ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ, ഒരു വൈപ്പർ, നല്ല അത്യാവശ്യം നല്ലൊരു വൈപ്പറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ലൊരു വിൻഷീൽഡാണ്, നല്ല വ്യൂ ഉണ്ട് നമുക്ക് നോക്കുമ്പോൾ. പിന്നെ മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു മിററാണ് ഇവർ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് ഒരു ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് വണ്ടിയുടെ നീളവും വീതിയും ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് 3100 mm ആണ് വണ്ടിയുടെ നീളം എന്ന് പറയുന്നത്. വീതി ഏകദേശം 1475 mm, ഹൈറ്റ് എന്ന് പറയുന്ന 2175. ഇതാണ് വണ്ടിയുടെ ഒരു ആകമ മൊത്തത്തിലുള്ള ഒരു ഡയമെൻഷൻ പറയുകയാണെങ്കിൽ. ഇനി നമ്മൾ ഫ്രണ്ട് വ്യൂ അത്യാവശ്യം കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈൽ നോക്കാം. അതുമായിട്ട് നോക്കുമ്പം ഈ ക്യാബിന് ഇവരൊരു ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പുതിയ മോഡലായതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യാത്തത്. ഒരു ഡോറ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം അടച്ചുറപ്പുള്ളൊരു ക്യാബിനായിരുന്നു ഇവർക്ക് കിട്ടുന്നത്. ഇനി നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ബോക്സാണ്. ഈ ബോക്സ് എന്ന് പറയുന്നത് ഫൈബർ നിർമ്മിതമാണ്. പക്ഷേ അതിൻ്റെ സൈഡ് വന്നേക്കുന്ന ഇതെന്ന് പറയുന്നത് മെറ്റലാണ്. അതാണ് ഇവിടുത്തെക്കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഇതിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് ഏകദേശം 2216 mm ആണ്. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടി എടുത്ത് നോക്കുമ്പം ഈ വിച്ച് ഈസ് ലാർജസ്റ്റിൻ്റെ സെഗ്മെൻറ്റാണ്. കാരണം ഈ ഇങ്ങനത്തെ ഒരു മോഡൽ വണ്ടിക്ക് ഇത്രയും കൂടിയ വീൽ ബേസ് ഇതുവരെ ആരും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ പറയാനേ ടയർ 30.48 cm ഡയമീറ്റർ ഉള്ള, എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മഡ്ഗാർഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം ചെളിയൊന്നും ചെറിക്കാത്ത രീതിയിലാണ് നമുക്ക് മഡ്ഗാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 495 kg ആണ്. എന്ന് വെച്ചാൽ ലോഡില്ലാത്ത ലോഡിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഈ വണ്ടി മൊത്തത്തിൽ ഒരു ഫൈബറാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഇത് മാത്രം മെറ്റലാണ്. നമുക്കിനി താഴോട്ട് വരുമ്പം ഇതിൻ്റെ ചേസ് കണ്ടു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ചേസിന്. നമുക്ക് അത്യാവശ്യം എളുപ്പമെന്ന് ഒരു രീതിയിലും സ്പേസ് പോകാത്ത രീതിയിലുള്ള ഒരു സ്റ്റെപ്പിനി, നമുക്ക് ഈസി ആക്സസബിൾ ആണ് ഈ സ്റ്റെപ്പിനി എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പം എടുക്കാനും വെക്കാനും ഉള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ റിയർ സൈഡിനെ കുറിച്ചാണ് പറയുന്നത്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഗാർഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഗ്രില്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ്, അത് കാണാനായിട്ട് ഇവിടെ ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലോട്ട് വരുമ്പോൾ നമുക്കൊരു റിവേഴ്സ് കാണിക്കുന്ന ഒരു ലൈറ്റുണ്ട്, ഒരു ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുണ്ട്, പിന്നെ ഒരു ബ്രേക്ക് ലൈറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊരു ലൈറ്റാണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മേലോട്ട് വരുമ്പോൾ ഈ ക്യാബിനെ കുറിച്ചാണ് പറയുന്നത്. ക്യാബിനെ കുറിച്ച് പറയുമ്പം ഇതിന് ലോക്കൊന്നും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ട് ലോക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ബോക്സ് എന്ന് പറയുന്നത്. നമുക്ക് തുറന്ന് കാണാം. നമുക്ക് ഈ ക്യാബിൻ്റെ ഏകദേശം സൈസ് എന്ന് പറയുന്നത് 5x5", 3.4 m³ ആണ്. അത്യാവശ്യം നല്ലൊരു സ്പേസ്. കാരണം നിങ്ങൾക്ക് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് എത്രമാത്രം സ്പേസ് ഉണ്ടെന്ന്. പിന്നെ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് 450 kg മാത്രം വെയിറ്റാണ് ഇങ്ങനത്തെ വണ്ടികളിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ വണ്ടിയിൽ കമ്പനി പറയുന്നത് ഏകദേശം 600 kg വരെ വെയിറ്റാണ് ഈ ക്യാബിന് താങ്ങാൻ പറ്റുന്നത്. നിങ്ങൾ ആലോചിക്കണം. പക്ഷേ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് 450 kg ഭാരം മാത്രമേ ഇതിനകത്ത് കൊണ്ടുപോകാൻ സാധിക്കൂ. പിന്നെ ഇനി ക്യാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് മോട്ടർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ മോട്ടറും. പിന്നെ ഇതൊരു കുഞ്ഞു ബാറ്ററിയാണ്. ഇതാണ് സ്റ്റാർട്ടർ ബാറ്ററി എന്ന് പറയും. കാരണം വണ്ടിയുടെ സ്റ്റാർട്ടിങ് ആവശ്യം അനുസരണം ഇവിടുന്നാണ് നമുക്ക് പവർ കിട്ടുന്നത്. അതിനുവേണ്ടി മാത്രമേ ഈ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ.
ഇതാണ് മോട്ടർ എന്ന് പറയുന്നത്. ഇതൊരു ബി എൽ ഡി സി മോട്ടർ ആണ്, എന്ന് വെച്ചാൽ ബ്രഷ്ലെസ് ഡി സി മോട്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് നോയ്സ് കുറവാണ്, ഫ്രിക്ഷൻ കുറവാണ്, അങ്ങനെ ഒരുപാട് ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഈ ബി എൽ ഡി സി മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. 8 kW പവറാണ് ഈ മോട്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം 42 Nm ടോർക്കാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടിക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്കറിയാം എൻജിൻ വണ്ടിയൊക്കെ വണ്ടിയുടെ ടയർ കറങ്ങിയാലേ നമുക്ക് അത്രയും പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആർ പി എം എന്നൊക്കെ പറയും. ആർ പി എം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻജിൻ വണ്ടിക്ക് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഇലക്ട്രിക് വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ടോർക്കാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് ഈ 42 Nm ടോർക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ ഇലക്ട്രിക് വണ്ടിയുടെ കാര്യം പറയുമ്പോൾ. പിന്നെ ഇന്നത്തെ ഒരു യുഗത്തിൽ ടെസ്ല പോലുള്ള കമ്പനികൾ ഇന്ത്യ വരുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ഇനി ഇലക്ട്രിക് വണ്ടികൾ നമ്മുടെ ഈ മാർക്കറ്റിൽ സജീവമായിരിക്കുമെന്ന്. ഈ പോർഷയുടെ ടേക്ക് ആൻഡ് ഫോറസ് എന്ന് പറയുന്ന മോഡലൊക്കെ 0 to 100 3 seconds കയറുന്നത്, അത്രത്തോളം അഡ്വാൻസ്ഡായി നമ്മൾ ഇലക്ട്രിക്കിൽ. ഇനി വരുന്ന കാലങ്ങളിൽ നമുക്ക് പെട്രോൾ പമ്പ് പോലെ ചാർജിങ് സ്റ്റേഷനുകൾ ഈ അടുത്ത് ഒട്ടേറെ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. നമുക്ക് ഇന്റീരിയറിലേക്ക് കടക്കാം. കയറി വരുമ്പോഴേ നമുക്ക് കാണാം ഇതാണ് ഇതിന്റെ മെയിൻ ബാറ്ററി എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതിലെ ഇമ്പോർട്ടൻ്റ് രണ്ട് കാര്യം എന്ന് പറയുന്നത് അതിന്റെ മോട്ടറും അതിന്റെ ബാറ്ററിയാണ്. ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 48 V ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇതിന്റെ 7.37 kW ആണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. പിന്നെ ഇത് 3 hours 50 minutes ചാർജ് ചെയ്താൽ കമ്പനി പറയുന്നത് ഏകദേശം ഇത് 110 km ഓടുമെന്നാണ്. നമുക്കത് കൂടുതൽ ഡീറ്റെയിൽസ് ഓണറിനോട് ചോദിച്ചറിയാം. പിന്നെ ഈ ബാറ്ററിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 32 cell ബാറ്ററിയാണിത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ബാറ്ററിയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഈ സെല്ല് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിപ്പം 32 cell ഉള്ളതുകൊണ്ട് ഏത് സെല്ലാണോ കംപ്ലൈൻ്റ് ആവുന്നത് ആ സെല്ല് മാത്രമായിട്ട് മാറിയാൽ മതി. ഈ ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് 5 years അഥവാ 1.5 lakh km ആണ് പറയുന്നത്. പക്ഷേ വണ്ടിയുടെ ഫുൾ വാറണ്ടി എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കാകെ 3 years മാത്രമേ നമുക്ക് ഇതിൻ്റെ വാറണ്ടി ലഭിക്കുന്നുള്ളൂ. ഇനി നമുക്ക് അകത്തിനെ കുറിച്ച് നോക്കുമ്പോൾ സീറ്റ് അത്യാവശ്യം നല്ല കുഷ്യനിങ്ങും കാര്യങ്ങളും ഉള്ള സീറ്റാണ്. നമുക്ക് കയറി ഇരുന്ന് നോക്കാം. ഇരുന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു എനിക്കൊരു 178 cm ഹൈറ്റ് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് പിടിയിരിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുണ്ട്. ഇത്രയും നല്ല വീൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ക്യാബിൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഹെഡ് ഗ്രൂം നോക്ക്, എനിക്ക് 178 cm ഉള്ള ഒരാൾക്ക് തന്നെ ഇത്രയും നല്ല ഹെഡ് ഗ്രൂം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റൈഡിംഗ് കംഫോർട്ട് പൊസിഷനാണ് ഇത് തരുന്നത്. ഇരിക്കുമ്പോൾ അത്യാവശ്യം വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ നേരത്തെ വിൻഡ്ഷീൽഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും, നല്ല വ്യൂ ഉണ്ടോ? നിങ്ങൾ തന്നെ നോക്കൂ, ഇത്ര നല്ല വ്യൂ ഉണ്ട് ഈ ഒരു വിൻഡ്ഷീൽഡ്. പിന്നെ നമുക്ക് മിററ് നോക്കാം. മിററിൻ്റെ വ്യൂ നോക്കി നിങ്ങൾ, അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ളൊരു മിററാണ്. ഇവിടെ രണ്ട് സൈഡിലും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കമ്പനി. ഇനി നമുക്കിതിലെ ഓരോ ബട്ടണിലേക്ക് വരാം. അത്യാവശ്യം ഇതൊരു ഇൻഡിക്കേറ്റർ ബട്ടൺ, സാധാ ഒരു ഹോണ്, പിന്നെ ഡിമ്മും ബ്രൈറ്റും അടിക്കാനുള്ളൊരു ബട്ടൺ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയതായിട്ട് മഹേന്ദ്രയുടെ ഒരു ലോഗോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള രീതിയിലൊരു മെറ്റീരിയലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഗ്രിപ്പുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 3 modes ഒന്ന് ഫോർവേഡ്, ഒന്ന് ന്യൂട്രല്, ഒന്ന് റിവേഴ്സ്. ഇങ്ങനെ 3 modes ഫോർവേഡ് വണ്ടി ഫ്രണ്ടിൽ പോകാനും, ന്യൂട്രൽ അറിയാമല്ലോ എല്ലാവർക്കും, റിവേഴ്സ് വണ്ടി പുറകോട്ട് പോകാനും. പിന്നെ ഒരു ബട്ടൺ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതാണ് ബൂസ്റ്റ് എക്കണോമി. എക്കണോമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ വണ്ടിയിലും ഉണ്ട് എക്കണോമി മോഡുണ്ട്, ബൂസ്റ്റ് മോഡുണ്ട്. ബൂസ്റ്റ് മോഡ് ഇട്ടാൽ വണ്ടിക്ക് അത്യാവശ്യം പവർ കൂടും. എക്കണോമി എന്ന് പറഞ്ഞാലേ നമുക്ക് ഈ 3 hours 50 minutes ചാർജ് ചെയ്താൽ ഈ കമ്പനി പറയുന്ന 110 km ഓടുന്നുള്ളൂ. ഏകദേശം കൂടുതൽ ലോഡ് ഉള്ളപ്പോഴാണ് നമുക്ക് ബൂസ്റ്റ് മോഡ് ആവശ്യമായി വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ബട്ടണിലേക്കൊക്കെ വരുമ്പം. ഇവിടെ വരുമ്പോൾ നമുക്ക് കമ്പനി 3 switches പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഹസാർഡ് ലൈറ്റ്, ഒന്ന് വൈപ്പർ ഓൺ ചെയ്യാനുള്ളത്, ഒന്ന് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ. അങ്ങനെ 3 buttons നമുക്കിവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലെ ഫ്രണ്ട് നോക്കുമ്പോൾ ഇതിലെ സ്റ്റോറേജ് ഫീച്ചറിനെ കുറിച്ച് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് എയ്ഡ് വെക്കാനായിട്ടൊരു ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും പൈസയോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നമുക്ക് മൊബൈൽ ഫോൺ സ്റ്റോർ ചെയ്യാനേ അങ്ങനെ ഓരോന്നിന് നമുക്ക് സ്പേസ് തരുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 12 ആമ്പിയർ സോക്കറ്റ് നമുക്ക് തരുന്നുണ്ട് ചാർജിങ് പർപ്പസിനൊക്കെ. ഇത്രയാണ് ഇതിൻ്റെ സ്പേസ് പറയുകയാണെങ്കിൽ. ഇനി താഴോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്കാണ്, ഇത് ഹൈഡ്രോളിക് ബ്രേക്ക് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ക്ലച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്റ്റ് ഡ്രൈവ് ട്രാൻസ്മിഷൻ ടൈപ്പാണ് ഈ വെഹിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ ലിവർ ടൈപ്പാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ചാവി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വണ്ടി ഓൺ ചെയ്ത് കാണിക്കാം. ഓൺ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മേളിൽ നമുക്ക് ഹാൻഡ് ലോക്ക് ചെയ്യാനൊരു ഓപ്ഷൻ കമ്പനി തരുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മീറ്ററിലെ കാര്യങ്ങളൊക്കെ നോക്കാം.
ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വണ്ടി ഓണാണ്. നമുക്കിനി മീറ്ററിലെ കാര്യങ്ങൾ നോക്കാം. മീറ്റർ നോക്കുമ്പം ഈ 18 എന്നുള്ളത് ഇനി എത്രത്തോളം വണ്ടി ഓടുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പം ബേസിക്കലി ചാർജ് കുറവാണ്, അതുകൊണ്ടാണ് ഈ 18 കാണിക്കുന്നത്. ഇത് തന്നെ സ്പീഡ് ഇൻഡിക്കേഷനാണ് ഈ കാണിക്കുന്നത്. ഇത് വണ്ടി എത്രത്തോളം ഓടിയെന്നാണ് ഈ കാണിക്കുന്നത്. 3960 കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ഇത് ഈ ചാർജിങ് ഇൻഡിക്കേഷനാണ്. 5 ബാറാണ് ഇതിൻ്റെ ഫുള്ളെന്ന് പറയുന്നത്. ഇപ്പം ചാർജിങ് കുറവായതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ മീറ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ വണ്ടി ഇപ്പോൾ ഓണാണ്. ഇനി നമ്മളെങ്ങനെ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് പറയുന്നത്. ആദ്യമേ താക്കോലിട്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 3 മോഡുണ്ടല്ലോ, ഫോർവേഡ്, ന്യൂട്രൽ, റിവേഴ്സ്, ഇതിലെ ഫോർവേഡ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞ് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി ചലിക്കാൻ തുടങ്ങും. ഇനി ഞാൻ വണ്ടി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആദ്യം ഈ ന്യൂട്രലിന് നമ്മൾ ഫോർവേഡിലോട്ട് ആക്കിയിട്ട് ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേ വണ്ടി നീങ്ങും. നിങ്ങൾക്ക് അറിയാം ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേ വണ്ടി നീങ്ങുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നേരെ റിവേഴ്സ് ആക്കുമ്പോൾ നമുക്ക് വണ്ടി റിവേഴ്സ്, അത്യാവശ്യം നല്ല ശബ്ദമുള്ളൊരു റിവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ അറിയാം വണ്ടി ചലിക്കുന്നത്. ഈ റിവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ റിവേഴ്സ് ട്യൂൺ എന്ന് പറയുന്നത് നല്ല ശബ്ദമുള്ളതാണ്. ഇപ്പോൾ ഈ മരണ വീട്ടിലൊക്കെ പോകുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളൂ. ഇത്രയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് എത്ര 110 കിലോമീറ്ററിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ എത്ര ഡീറ്റെയിൽസ് പറഞ്ഞാലും ഓണറിന് മാത്രമേ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. കാരണം ഓണറാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഈ വണ്ടിയുടെ ഓണറായ എൻ്റെ കൂട്ടുകാരനെ അൽജുനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇദ്ദേഹം നമ്മുടെ വണ്ടിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെ എത്ര നാളായി ഈ വണ്ടി എടുത്തിട്ട്? ഇപ്പം 1.5 മാസമായിട്ട്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി വണ്ടി? 4000 പുറത്തായി. ഏകദേശം 4200 ആയി. അപ്പൊ നല്ല ഓട്ടം ഉണ്ട്. ആ അത്യാവശ്യം നല്ല ഓട്ടം. ഒരു ദിവസം ഏകദേശം എത്ര കിലോമീറ്റർ ചെയ്ത് ഓടും? ദിവസം ഒരു 80 to 100 നിൽക്കും. 80 to 100 വരെ. അപ്പൊ ചേട്ടൻ എന്താ ആവശ്യത്തിന് ഇതെടുത്തത്? എനിക്ക് ചപ്പാത്തിയും അരിമാവും പപ്പടവും അതുപോലുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. അന്നേരം അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം കൊമേഴ്ഷ്യൽ പർപ്പസിന് ആവശ്യമായിട്ടാ കൂടുതലായിട്ട് ഇത് എടുത്തേക്കുന്നേ? ആ എന്നാണ്. അപ്പൊ ചേട്ടൻ അഭിപ്രായത്തിൽ ഇത് ഇപ്പൊ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നതാണോ അതോ ഇങ്ങനെ കൊമേഴ്ഷ്യൽ പർപ്പസിന് എടുക്കുന്നതാണോ നല്ലത്? എന്നെ നോക്കി ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് എടുക്കുന്നതാണ്. കാരണം ഇത് നമുക്ക് സാധാരണ രീതിയിൽ നമ്മളിപ്പം മെറ്റലും അതും ഇതൊക്കെ കയറ്റാൻ ഒന്നും ഈ ഫൈബർ ബോഡി താങ്ങത്തില്ല. ഇതുപോലുള്ള സാധനമൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ വെയിറ്റും കാണത്തില്ല. ആവറേജ് ഒരു 300 kg അത് സാധനം നിൽക്കുകയും ചെയ്യും. നമുക്ക് സുഖമായിട്ടുള്ള യാത്രയും കിട്ടും. അപ്പം ചേട്ടൻ ഇതിപ്പം ഇതിൻ്റെ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്, ഇതിൻ്റെ ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഷോറൂം പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് നേരത്തെ ആണെങ്കിൽ സബ്സിഡി നമുക്ക് പിന്നെ അക്കൗണ്ടിലോട്ട് വരുമായിരുന്നു. അതായത് അത് ആൾക്കാർക്ക് കിട്ടാതിരിക്കുകയും അതിനെ ചൊല്ലി ഭയങ്കര വിഷയമൊക്കെ ഉണ്ടാവുകയും അത് കാരണം ഇപ്പം ഈ സബ്സിഡി കുറച്ചിട്ടാണ് നമുക്ക് ഈ ഇത് വില വരുന്നത്. അതായത് ഇപ്പം എനിക്ക് ഇൻഷുറൻസും റോഡ് ടാക്സും എല്ലാം കൂടെ ചേർത്ത് ഇപ്പം 340 ആയുള്ളൂ. 75,000 കണ്ട് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. പിന്നെ നമുക്ക് കേരള ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് നമുക്ക് 5,000 കിട്ടും. നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 5,000 നമുക്ക് റിഡീം ചെയ്ത് കിട്ടും. ഈ നമ്പർ പ്ലേറ്റ് കിട്ടി കഴിയുമ്പോൾ ചേട്ടാ ഇപ്പം സി സി ഇട്ടാണല്ലോ ഇത് എടുത്തത്? ആ സി സി ഇട്ടാണ്. അപ്പം ഇതിൻ്റെ 1 മാസം എത്ര രൂപയാണ് ഇതിൻ്റെ സി സി? 1 മാസം ഞാനിപ്പം യൂണിയൻ ബാങ്കിൽ നിന്നാണ്. യൂണിയൻ ബാങ്കിൽ 8% പലിശയാണ്. എനിക്ക് വരുന്നത് 1 മാസം 5,800 കണ്ട് വരുന്നുണ്ട്. ഞാൻ 6,000 വെച്ചടയ്ക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളും ഇല്ല. ഡൗൺ പേയ്മെൻറ്റ് എനിക്ക് 100% വരുന്നു. ആണല്ലേ? ആദ്യം ഞാൻ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെങ്കിലും പിന്നെ അത് എൻ്റെ ലോണിനകത്തോട്ട് പോയി ഡെബിറ്റ് ആയിരുന്നു. ആണല്ലേ? ആദ്യം ഞാൻ വേറെ ഒരു ബാങ്കിൻ്റെ ആയിരുന്നു. അന്നേരം അതിന് പലിശ കൂടുതലായതുകൊണ്ട് 12% പലിശയായിരുന്നു. അല്ല, ഈ കമ്പനിക്കാർ തന്നെ അവരുടെ ഫിനാൻസ് ചെയ്ത് തരത്തില്ല? അതാ ഞാൻ പറഞ്ഞത്, മഹേന്ദ്ര ഫിനാൻസിൻ്റെ ഉണ്ടായിരുന്നു. മഹേന്ദ്ര ഫിനാൻസിൻ്റെ 12% പലിശ. അന്നേരം 1 മാസം എനിക്ക് ഏകദേശം 11,500 അടവ് വരുമായിരുന്നു. അത് ഇത് അതിപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ ബാങ്കിൽ അന്വേഷിക്കുകയും സംഭവം ഇച്ചിരി കുറേ ബാങ്കിൽ അന്വേഷിച്ചു. പക്ഷേ ഇതിന് റീസെയിൽ വാല്യൂ കുറവായതുകൊണ്ട് എല്ലാ ബാങ്കും ഫിനാൻസ് ചെയ്യത്തില്ല.
അതുകൊണ്ട് ഈ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞ വല്ല ഡിലേ വല്ലതും വന്നായിരുന്നോ? കാരണം ഇല്ല, അങ്ങനെയുള്ള ഡിലേ ഒന്നും ഇല്ല. കാരണം അന്ന് ലോക്ക്ഡൗൺ ആയത് ചൊല്ലി ഒരു ഒരാഴ്ച കൂടുതൽ ഡിലേ വന്നായിരുന്നു. അതായത് അടുപ്പിച്ചുള്ള ബാങ്ക് അവധി ദിവസമായതുകൊണ്ട് അങ്ങനെ ഒരു ഡിലേ വരുന്നതല്ല, അത് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടി. ഇത് കേരളത്തിലെ ആദ്യത്തെ ഡെലിവറി വാൻ ആണോ? ഇത് കേരളത്തിലെ ആദ്യത്തെ, ഇത് ഞാൻ ബുക്ക് ചെയ്തതും അത് തന്നെ ആണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ. പിന്നെ ചേട്ടാ ഇതിനു മുമ്പ് മറ്റേ ചപ്പാത്തി ബിസിനസ് ആണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതിന് മുമ്പ് ഇതിനു മുമ്പ് ഏത് വണ്ടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഇതിനു മുമ്പേ ഞാൻ രണ്ട് പെട്രോൾ വണ്ടിയായിരുന്നു, ഒരു മാരുതി 800 മാരുതി SRM. അത് വെച്ച് ഇത് വല്ല ലാഭമുണ്ടോ? പിന്നെ അത് ഒരു ദിവസം എനിക്ക് രണ്ടിനകത്തൂടെ, ഒരു ദിവസം ഞാൻ 800-നകത്ത് 600 രൂപയുടെ പെട്രോളും SRനകത്ത് 500 രൂപയുടെ എണ്ണയായിരുന്നു ഇരിക്കുന്നത്. ഇത് എനിക്കിപ്പം നമ്മളിപ്പം ഓരോ കടയിലും നിർത്തി നിർത്തി പോയതുകൊണ്ട് എല്ലായിടത്തും ചെന്ന് ഓഫ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 10-15 മീറ്റർ ഓടാനുള്ള പെട്രോളും ഒരു വട്ടം സ്റ്റാർട്ട് ചെയ്യുമ്പം അങ്ങ് പോകും. ഇതാകുമ്പോൾ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തോ ഒന്നും പോകത്തില്ല. പിന്നെ നല്ല ലാഭമാണ്, കാരണം എനിക്ക് 1000-1200 രൂപയുടെ എണ്ണ അടിക്കുമ്പോഴത്തേക്കും 90 കിലോമീറ്റർ ഓടുക, 90 കിലോമീറ്റർ ദിവസം ഞാൻ കവർ ചെയ്യുമായിരുന്നു. അതായത് ഇതിപ്പോൾ എനിക്ക് രണ്ടിനും കൂടെ ഒറ്റ വണ്ടി, ഇതെനിക്ക് അത്രയും ചിലവാകുന്നില്ല. അപ്പം ഒരു ദിവസം അപ്പോൾ അതിന് 1100 രൂപ ചിലവാകുന്നല്ലേ പറഞ്ഞേ? ഇതിനേകദേശം അത്രയോണം എത്ര രൂപ ചിലവാകുന്നതായിരിക്കും? ഏകദേശം ഊഹം ഉണ്ടോ? ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം 1 മാസത്തെ കറണ്ട് ബില്ല്, 1 മാസത്തെ കറണ്ട് ബില്ല് വന്ന് എനിക്കൊരു 1500 രൂപയേ ഉള്ളൂ കൂടുതൽ, സാധാരണ കറണ്ട് ബില്ലിനെക്കാട്ടിൽ. അപ്പം നല്ല ലാഭമുണ്ട്. പിന്നെ നല്ല ലാഭമുണ്ട്. ഉണ്ടല്ലേ, ഒരു ദിവസം ഞാൻ പെട്രോൾ അടിക്കുന്നത് എനിക്ക് 1 മാസത്തിന് ചിലവാകുന്നുണ്ട്. ഓ, അപ്പം നല്ല ലാഭം എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസോ കാര്യങ്ങളൊക്കെയോ? മെയിൻ്റെനൻസ് ഞാനിപ്പം 4000 കിലോമീറ്റർ ഓടി, ഇത്രയും കുറച്ച് നാളെ ആയുള്ളൂ എടുത്തിട്ടെങ്കിലും 4000-4200 കിലോമീറ്റർ ഓടിയത് കാരണം എനിക്കങ്ങനെ വലിയ വിഷയങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ആകെ പറയുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു സസ്പെൻഷൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെയോ? സർവീസ് ഞാനിപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം സർവീസ് എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. 10000 കിലോമീറ്റർ ആ സർവീസ്, ബസ് സർവീസ്. പിന്നെ 1000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴത്തേക്കും സാധനം ജസ്റ്റ് അവന്മാരൊന്ന് ചെക്കപ്പ് പോലെ ഉണ്ട്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ഒരു ചില പ്രശ്നങ്ങളൊക്കെ ഇല്ല. ആദ്യമായിട്ട് ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുത്തത് കാരണം നമുക്ക് ചില ചില പ്രശ്നങ്ങളുണ്ട്. അതായത് അത് ജസ്റ്റ് ഒന്ന് സ്വിച്ചിൻ്റെയും കാര്യങ്ങളും, സ്വിച്ച് ചിലപ്പം വർക്ക് ചെയ്യാതെ വരികയും പൊടി കയറി അടഞ്ഞിരുന്നിട്ട് ചെറിയൊരു കട്ടി വരിക, അങ്ങനെയൊക്കെ അത് ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായത് ജസ്റ്റ് ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത്. അതിന് ഞാൻ പോയില്ല, ഇവർ പോകണം. അപ്പം ശരിക്കും പറഞ്ഞാൽ വലിയ മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ല വണ്ടിക്ക്? ഇതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ക്ലച്ചുള്ള വണ്ടി, ക്ലച്ച് ഇല്ല ഈ സാധനത്തിൽ? ഇല്ലല്ലോ, സാധാരണ നമ്മൾ പെണ്ണുങ്ങളെ ഗിയർലെസ് ഓടിക്കത്തില്ല, അതുപോലെ തന്നെ ഉള്ളൂ. അതുപോലെ അപ്പം മെയിൻ്റെനൻസും ഇല്ല, അല്ലാതെ രീതിയിലും ഫുൾ ലാഭമാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലും പോരായ്മ തോന്നിയിട്ടുണ്ടോ ചേട്ടന്? കാരണം ഇത് പുതിയ ലോഞ്ച് ചെയ്തൊരു വണ്ടിയാകുമ്പം എന്തെങ്കിലുമൊക്കെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും 3 പോരായ്മയുണ്ട്. അതായത് ഒന്ന്, ഞാൻ പറഞ്ഞത് ഓൾറെഡി മറ്റേ സസ്പെൻഷൻ്റെ ഒരു പ്രശ്നം. എനിക്കിപ്പം എൻ്റെ പ്രായത്തെ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഒരു വിഷയമാണ്, കാരണം എനിക്ക് തന്നെ ഇതൊരു വിഷയമായിട്ട് തോന്നുന്നത്. ഇച്ചിരൂടെ പ്രായമുള്ളവർ ഈ നടുവിന് ഡിസ്കിനും ഒക്കെ പ്രശ്നമുള്ളവരൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സാധാരണ റോഡിൽ കൂടെ ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി വിഷയം തോന്നും. നമ്മളിപ്പോൾ ഈ പുതിയ ടെക്ക് വെച്ച് ടാർ ചെയ്യുന്ന റോഡിൽ കൂടെ ഒന്നും വലിയ വിഷയമൊന്നുമില്ല, സുഖമായിട്ട് പോകും. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചാർജിങ്ങിൻ്റെ വിഷയം, അതൊരു 4 മണിക്കൂർ അതൊരു വലിയ പീരീഡാണ്. കാരണം അല്ല, ഈ സാധാരണ വീട്ടിൽ ചാർജ് ചെയ്യുന്നതിന് ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ചാർജ് ചെയ്യുന്നതിന് വേറെ വിഷയമൊന്നുമില്ല. KCBയുടെ വേറെ NOC കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതിന് പ്രത്യേകം KCBയിൽ വേറെ കണക്ഷൻ ഉണ്ട്. ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം കണക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് 5 രൂപയേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ നിരക്കിൽ നമുക്ക് 1 രൂപ 36 പൈസയോ 56 പൈസയോ എങ്ങാണ്ടാ വീട്ടിലെ നിരക്ക്. അത് പിന്നെ സ്ലാബ് റേറ്റുണ്ട്, ഒറ്റ റേറ്റാണ്. എത്ര ചാർജ് ചെയ്താലും ഒരു യൂണിറ്റ് തൊട്ട് 1000 യൂണിറ്റ് വരെ എടുത്തു കഴിഞ്ഞാലും, എത്ര യൂണിറ്റ് എടുത്തു കഴിഞ്ഞാലും 5 രൂപ വരത്തുള്ളൂ ഒരു യൂണിറ്റ്. അപ്പം പിന്നെ ഇത് കാറ്റ് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ഇതിന്? ഇത് ബോഡി റോള് ചെറുതായിട്ടുണ്ട്, കാരണം ശകലം ബോഡി ഇച്ചിരി പൊങ്ങി നിൽക്കരുത്, കാരണം അത്യാവശ്യം നല്ല കാറ്റടിക്കുമ്പോഴത്തേക്കും സ്പീഡ് കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ചരിച്ചൊരു ഫൈബർ അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒരു ചെറിയ വിഷയമുണ്ട്. അപ്പം വേറെ പോരാ, സസ്പെൻഷൻ ചേട്ടന് പോരാന്ന് പറഞ്ഞു, പിന്നെ ഈ കാറ്റ് പിടിക്കുന്നത് പിന്നെ ഈ ചാർജിങ് ഈ ഫ്രണ്ടിൽ ഒരു ക്യാബിൻ പോലെ കൊടുത്താൽ അതിന് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഡോറും അല്ലേ ഉദ്ദേശം? ആ, സേഫ്റ്റി ഫീച്ചർ പോലെ ഡോർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സെക്യൂർനെസ് ആയിരുന്നു. പക്ഷേ രണ്ട് ഡോർ വരുമ്പോഴത്തേക്കും ഇത്ര ഭാരം കൂടത്തില്ലേ, ഭാരം കൂടുമ്പോഴത്തേക്കും ബസ് പെർഫോമൻസ് കുറയാൻ ചിലപ്പോൾ അതൊരു കാരണമാകും. അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല, കാരണം ഇത് ഇത്രക്ക് ഇത്ര സ്പീഡേ അറ്റൈൻ ചെയ്യത്തുള്ളൂ മാക്സിമം. ഒരു സാധാരണ കമ്പനി പറയുന്നത് ഏകദേശം 50 കിലോമീറ്റർ അല്ലേ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്? അല്ല, എനിക്ക് 50 തൊട്ട് 55 വരെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ഞാനിപ്പോൾ ഈ ഹൈബ്രിഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ കൂടും, എങ്ങനെ ആയാലും 2-3 കിലോമീറ്റർ പെർ അവർ കൂടുതലും കൂടും, ഒരു വ്യത്യാസം കൂടെ വരും.
ഈ കമ്പനി ഇതിന് ഏകദേശം 3 മണിക്കൂർ 50 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ 110 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. ഇപ്പൊ കമ്പനിക്ക് അങ്ങനെ പറയാം, ചേട്ടന് കറക്റ്റ് ആയിട്ട് അത്രയും കിട്ടുന്നുണ്ടോ? ആ എനിക്ക് രണ്ട് മോഡലിട്ട് ഓടിക്കുമ്പോഴും രണ്ടിന്റെ വ്യത്യാസമുണ്ട്. ബോസിലിട്ട് ഓടിക്കുമ്പോ എനിക്ക് ഒരു 70-75 കൂടുതൽ കിട്ടത്തില്ല. എപ്പോഴിട്ട് ഓടിക്കുമ്പോ എനിക്ക് 100 മോളിൽ കിട്ടുന്നുണ്ട്. അല്ല, എപ്പോഴും ഈ ബൂസ്റ്റ് എക്കണോമിയുടെ ആവശ്യം വരാറുണ്ടോ? ഒരുപാട് ലോഡ് കയറ്റുമ്പോൾ ബൂസ്റ്റ് അല്ലെ എക്കണോമി അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഞാന് അങ്ങനെ ഒന്നും അല്ല. എനിക്ക് ആവറേജ് ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 കിലോയ്ക്ക് അത് താഴെ കാണത്തില്ല. അന്നേരം എനിക്ക് ഞാൻ ഈ ബൂസ്റ്റ് പൊതുവെ ഉപയോഗിക്കുന്ന സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഇലക്ട്രിക് വണ്ടിക്ക് പൊതുവെ എല്ലാവർക്കും ഒരു സംശയം കാണും, ഇപ്പം സാധാ എഞ്ചിൻ വണ്ടിയുടെ കൂടെ പവർ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ സംശയം കാണും. കാരണം കയറ്റം കയറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ലോഡ് വെച്ച് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ എനിക്ക് നമ്മൾ ഇപ്പം നമ്മൾ ഈ ഞാൻ 10 ലിറ്ററിലോട്ടൊക്കെ എനിക്ക് ഓട്ടോ ഉണ്ട്. 10 ലിറ്ററിലോട്ട് ഓട്ടോ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചിലവൊക്കെ അത്യാവശ്യം നല്ല കുത്തനെയുള്ള നമ്മുടെ റാന്നിയിലും കോന്നിയിലും കൂട്ടുള്ള കുത്തനെയുള്ള കയറ്റമല്ല, നല്ല ഏകദേശം ഒരു കയറ്റമാണ്. അതൊക്കെ സുഖമായിട്ട്, അതായത് ബൂസ്റ്റ് ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എക്കോയിൽ തന്നെ സുഖമായിട്ട് കയറാം. അത് ഞാൻ ഈ പറയുന്ന ഈ 10-200 കിലോ ഒക്കെ വെച്ചോണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിട്ടില്ല. ഈ മാക്സിമം ഇതിൽ എത്ര ലോഡ് അടിച്ചിട്ടുണ്ട്? കമ്പനി ഒരു 600 പറയുന്നുണ്ടല്ലോ. ആ ഞാൻ എൻ്റെ വെയിറ്റും കൂടെ ചേർത്തിട്ട് ഞാൻ മാക്സിമം ഒരു 520 കിലോ അടിച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ, അല്ലാതെ ആ 500 കിലോ 500-550 കിലോ ഒക്കെ കമ്പനി പറഞ്ഞത്. ഞാൻ എടുത്തപ്പോൾ എൻ്റെ 550 പറഞ്ഞത്. അന്നേരം ഞാൻ 520, അതായത് എൻ്റെ വെയിറ്റും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ വെയിറ്റും കൂടെ ചേർത്ത് ഞാൻ 520 കിലോ ഏതായാലും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോഡുള്ളപ്പം ഇതിങ്ങനെ സാധാ റോഡിൽ ഓടുമ്പം എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടോ? സാധാ പോലെ ഓടുമ്പോഴത്തേക്കും അന്നേരം എക്കോയിലോട്ട് ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് പുറകിലോട്ടൊരു വലുത് തോന്നും, അതായത് സംഭവം നീങ്ങുന്നില്ല എന്ന് നമുക്കൊന്ന് ചെറുതായിട്ടും തോന്നും. അന്നേരം ബൂസ്റ്റും കൂടെ ഇട്ടാൽ മതി, അത് സാധാരണ. അപ്പോൾ കയറ്റം കയറാൻ തീർച്ച ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല? ഇല്ല ഇല്ല. ആണല്ലേ? ഇല്ല. പിന്നെ സാധാ ഒരു പെട്ടി ഓട്ടോയും ഇപ്പം ഇതുകൂടെ എടുത്തു നോക്കുമ്പോൾ എന്താണ് ഒരു വ്യത്യാസം? ഇതിൻ്റെ ഒരു പോസിറ്റീവ് എല്ലാം പറയാമോ? സാധാ പെട്ടി ഓട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഓടിപ്പോകുമ്പോൾ അതിൻ്റെ കയ്യിലങ്ങനെ നിൽക്കാൻ പറ്റും, എന്തോ ശബ്ദമോ. പിന്നെ പ്രധാനമായിട്ടും വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ചിലവും അതിൻ്റെ എന്തോ ഓയിൽ ചേഞ്ചും ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നെ പെട്രോൾ അടിക്കുന്നത് ഡീസലോ പെട്രോളോ അടിക്കുന്നത് അത് മുതലല്ലേ. പിന്നെ പൊല്യൂഷൻ ഉണ്ടല്ലോ, പൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ നമുക്ക് സബ്സിഡി ആയിരുന്നു. ചേട്ടാ ഇതിപ്പോ ഇപ്പൊ ലോഞ്ച് ചെയ്തൊരു വണ്ടിയാണല്ലോ, ഇപ്പൊ വേറെ ആൾ ഈ വണ്ടി എടുക്കണമെങ്കിൽ ചേട്ടാ ഇത് റെക്കമെൻഡ് ചെയ്യുമോ? ഞാൻ മോണിറ്ററി പറയുകയാണെങ്കിൽ പിന്നെ നല്ലൊരു കാര്യമാണ്. പിന്നെ അല്ലാതെ നമ്മൾ ഒരു ജസ്റ്റ് ഒരു നേച്ചറിനോട് ഒരു ബോണ്ടേജ് കൂടി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം, കാരണം നമുക്കത് പൊല്യൂഷൻ കുറവാണ്, പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇതിന് വലുതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വണ്ടി ഓടുമ്പോഴത്തേക്ക് എനിക്ക് 1000 മുകളിൽ പെട്രോൾ അടിക്കണം, ഇപ്പം എനിക്ക് അങ്ങനത്തെ സീനേ ഇല്ല, വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ ചേട്ടൻ പറയുന്ന വെച്ച് നമ്മൾ കണക്ക് കൂട്ടി നോക്കിയായിരുന്നു, ചേട്ടൻ ഒരു ദിവസം 90 കിലോമീറ്റർ ആയിരുന്നു വണ്ടി അലോണ്ട് ഏകദേശം 1000 രൂപയുടെ പെട്രോൾ ആയിരുന്നു ആവുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു വണ്ടിക്ക് എന്ന് പറയുന്നാൽ ഏകദേശം 1 കിലോമീറ്റർ ഓടാൻ 53 പൈസ ആവത്തുള്ളൂ. നമ്മളങ്ങനെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 50 രൂപ മാത്രമേ ആവുന്നുള്ളൂ. ഏകദേശം ഒരു ദിവസം 950 രൂപയുടെ ലാഭമാണ് ഒരു ദിവസം തന്നെ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം, അപ്പോൾ ഒരു മാസം എത്ര രൂപയുടെ ലാഭമായിരിക്കും ഈ വണ്ടിക്ക് കിട്ടുന്നതെന്നുള്ളത്. അത് വളരെ വലിയൊരു കാര്യമാണ്, കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ പെട്രോളിനൊക്കെ വില കൂടുമ്പം ഈ ഒരു ദിവസം 50 രൂപ വെച്ച് ഒരു മാസം ലാഭം നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ വണ്ടി എത്രമാത്രം ലാഭമാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് വണ്ടിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും, കാരണം അതിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ച് പറഞ്ഞു, ഫിനാൻസിനെ കുറിച്ച് പറഞ്ഞു. വണ്ടിക്ക് പ്രത്യേകിച്ച് പോരായ്മകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഇച്ചിരി സസ്പെൻഷൻ ഇച്ചിരി പെർഫോമൻസ് കുറവാണ്. പുറകെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാറ്റ് പിടിക്കുന്നതിൻ്റെ ചെറിയൊരു വിഷയം, പിന്നെ ഇവിടെ ഒരു ക്യാബിൻ പോലെ കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നും അല്ല, കാരണം ഒരു ലോഞ്ച് ചെയ്ത വണ്ടിക്ക് ഇപ്പോഴത്തെ എന്തെങ്കിലും പോരായ്മകളൊക്കെ കാണും. ഇനി ഭാവി നമ്മളെ ഈ യൂസർ റിവ്യൂ ഒക്കെ എടുത്തായിരിക്കും കമ്പനി ഇത് പരിഹരിക്കാൻ പോകുന്നത്. ഇനി മഹേന്ദ്ര ട്രിയോസ് ഫോർ ഒരു അടുത്ത വർഷം ഇറങ്ങുകയാണെങ്കിൽ ഇതൊക്കെ കമ്പനി പരിഹരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ഒരു റിവ്യൂ വീഡിയോ ആണ്, ഇതിനകത്ത് ഒരുപാട് പോരായ്മകളൊക്കെ കാണും. ഇനി എന്തെങ്കിലും ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് കമൻറ്റിൽ പറയണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിലുള്ള ആ ബെല്ലൈക്കണും കൂടി അമർത്തണം. അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ ഗുഡ് ബൈ.